വാർത്താ സമ്മേളനത്തിൽ ഒരു നല്ല ഭാഗം തന്നെ അദ്ദേഹം ഇപ്പോഴത്തെ സാഹചര്യം വിശദീകരിക്കാൻ എടുത്തിരുന്നു. എന്തുകൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കേണ്ടത് അത്യാവശ്യം എന്ന നിലയിൽ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അതുപോലെ അതേ തരത്തിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. തൃക്കാക്കര അദ്ദേഹം ലക്ഷ്യം വെക്കുന്നുണ്ട് എന്ന സൂചനകൾ നേരത്തെ തന്നെ വന്നതാണ്. തൃക്കാക്കരയിൽ കഴിഞ്ഞ തവണ ഒരു സ്വതന്ത്രനെയാണ് CPM പരീക്ഷിച്ചത്. അരുൺ തുടരുക, ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താന്റെ പ്രതികരണം ഇക്കാര്യത്തിൽ. ഈ സെമിനാറിൽ പങ്കെടുക്കരുതെന്ന് ആവശ്യപ്പെട്ടത് ആ കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനത്തെ ലംഘിച്ചുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് പാർട്ടിയെ മുഴുവൻ അപഹാസ്യരാക്കിക്കൊണ്ട് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന KV തോമസ് ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാൻ എന്നെപ്പോൾ ആളുകൾക്ക് ഒരിക്കലും ആവില്ല. അതുകൊണ്ട് നടപടി KPC ബസ്സിന് എടുക്കാനാകുമോ ഇല്ലതോ എന്നുള്ളത് സാങ്കേതികം മാത്രം. പക്ഷെ ഇനി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ മനസ്സിൽ KV തോമസിന് ഒരു സ്ഥാനവും ഉണ്ടാകില്ല. അത് ഏറെക്കുറെ അവിതർക്കിതമായ ഒരു കാര്യമാണ്. കോൺഗ്രസ്സുകാരുടെ മനസ്സിനുള്ളിൽ ഇനി KV തോമസിന് സ്ഥാനം ഉണ്ടാകില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു. തീരുമാനമെടുക്കാൻ പ്രസിഡന്റിന് പറ്റില്ല എന്ന് പറയുന്നത് സാങ്കേതികം മാത്രം, എന്തായാലും നടപടി ഉറപ്പ് എന്ന തരത്തിൽ തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ഉണ്ട്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, AICCയുടെ വിലക്ക് ലംഘിച്ച് സെമിനാറിൽ പങ്കെടുക്കും എന്ന തീരുമാനം KV തോമസ് എടുക്കുകയാണ്. സെമിനാറിൽ പങ്കെടുത്താൽ കോൺഗ്രസിൽ ഉണ്ടാകില്ല എന്ന് KPCC പ്രസിഡന്റ് ഉൾപ്പെടെ പരസ്യമായി പറഞ്ഞതാണ്. KV തോമസ് പുറത്താക്കപ്പെടുമോ? CPM പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് കോൺഗ്രസ് പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അത് എല്ലാവർക്കും ബാധകമാണ്. കോൺഗ്രസ് പ്രസിഡന്റ് AICC പ്രസിഡന്റ് സോണിയാഗാന്ധി നിലപാട് വ്യക്തമാക്കി ശശി തരൂരിന്റെ കാര്യത്തില്, അതിനുശേഷം KV തോമസിന്റെ കാര്യത്തിലും ഇങ്ങനെയൊരു നിലപാട് വന്നപ്പോൾ തീർച്ചയായും അത് അദ്ദേഹത്തിനും ബാധകമാണ് എന്നുള്ള കാര്യത്തിൽ ആശംസിച്ചിട്ടാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, എന്തുകൊണ്ട് ഇതിൽ പങ്കെടുക്കണം എന്നതിന്റെ പ്രസക്തി അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സ്റ്റാലിൻ ഉൾപ്പെടെ പങ്കെടുക്കുന്നതാണ്, ദേശീയ രാഷ്ട്രീയത്തിന്റെ സാഹചര്യങ്ങൾ, ആ ഒരു സാഹചര്യത്തിൽ ഈ സെമിനാറിൽ പങ്കെടുത്ത് കോൺഗ്രസിന്റെ ഭാഗം പറയേണ്ടതിന്റെ ആവശ്യമൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. BJP ഇന്നലെ ജന്മദിനത്തിൽ ട്വീറ്റ് ചെയ്ത നേതാക്കളുടെ കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. BJPയുടേത് ഉൾപ്പെടെയുള്ള ഫോറത്തിൽ ഇത്തരം പരിപാടികളിൽ പങ്കെടുത്തവരെ കുറിച്ച് ചോദിച്ചു. എന്തുകൊണ്ട് KV തോമസിനോട് ഒരു അനീതി അല്ലെങ്കിൽ നീതികേട്, അതിന്റെ അങ്ങനെ ഒരു സമീപനം പാർട്ടിക്ക് എന്നതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അതിനകത്ത് നമുക്കറിയാം CPMന്റെ പാർട്ടി കോൺഗ്രസ് നടക്കുമ്പോൾ അവര് നടത്തുന്ന സെമിനാറുകളിൽ ഓരോ പാർട്ടിയിൽ നിന്നും ആരെയാണ് വിളിക്കേണ്ടത് എന്ന് അവർ തീരുമാനിച്ചാൽ അവര് തീർച്ചയായും പാർട്ടിയാണ് സമീപിക്കേണ്ടത്, വ്യക്തിയല്ല. പാർട്ടിയോട് അവർ പറയണം, ഞങ്ങളിങ്ങനെ പാർട്ടിയുടെ സെമിനാർ പാർട്ടി സമ്മേളനത്തിൽ സെമിനാർ നടത്തുന്നു, അതിൽ ഞങ്ങൾക്ക് കോൺഗ്രസ് പ്രതിനിധിയൊരു പ്രതി അയക്കണം എന്ന് അവർ പറഞ്ഞാൽ തീർച്ചയായും പാർട്ടി ആലോചിച്ച് ഒരു പ്രതി അയക്കണമെങ്കിൽ അയക്കും, അല്ലെങ്കിൽ പാർട്ടിയുടെ തീരുമാനം അറിയിക്കും. ഇത് അതിനു മുതിരാതെ വ്യക്തികളെ നേരിട്ട് സമീപിച്ച കോൺഗ്രസിന്റെ പേരിൽ സമ്മേളനത്തെ സംഘടിപ്പിക്കാൻ CPM ശ്രമിക്കുന്നത് ശരിയല്ല. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് നടത്തുന്ന സമ്മേളനത്തിൽ ഞങ്ങൾ CPM നേതാക്കളെ നേരിട്ട് വിളിച്ചാൽ പാർട്ടി അനുവദിക്കാൻ പോകാൻ പാർട്ടിയുടെ അനുമതി ഇല്ലാതെ, പാർട്ടി പറയാതെ, പാർട്ടി അതിനകത്ത് തീരുമാനമെടുക്കാതെ ആർക്കെങ്കിലും CPMന്റെ ഏതെങ്കിലും നേതാക്കൾക്ക് കോൺഗ്രസിന്റെ വേദിയിൽ വരാൻ കഴിയുമോ? അപ്പൊ അത് വളരെ വ്യക്തമാണ്. അപ്പൊ ഒരു പാർട്ടി എന്ന രീതിയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ, അതും കണ്ണൂരിൽ നിൽക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസിന്, കോൺഗ്രസിന്റെ പ്രതിനിധികൾ പങ്കെടുക്കണോ വേണ്ടയോ എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും പാർട്ടിക്ക് ആലോചിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ CPM എന്താണ് ചെയ്യേണ്ടത്? പാർട്ടിക്ക് ഒരു ദേശീയ നേതൃത്വം ഉണ്ട്. CPM അത് ചെയ്യേണ്ടത് നടപടിക്രമങ്ങൾ പാലിക്കാതെ കോൺഗ്രസിന് കാന്തചിത്രം ഉണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നത്. അല്ല, അത് KV തോമസ് വീഴാൻ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. KV തോമസ് എക്കാലത്തും അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായി KV തോമസ് ഇന്നലകളിൽ പാർട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോ അദ്ദേഹത്തിന് എന്താണ് ഇങ്ങനെ ഒരു മനമാറ്റം വരാൻ കാര്യം? അദ്ദേഹം തീർച്ചയായും അദ്ദേഹം ഈ കാര്യം പാർട്ടി ഹൈക്കമാൻഡുമായിട്ട് ആലോചിക്കണമായിരുന്നു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് അദ്ദേഹം പറയുന്നു 2018 ഡിസംബറിന് ശേഷം രാഹുലിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല, തനിക്ക് നേരിട്ട് കണ്ട് ഒരു കാര്യം സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ CPM ആണ് ഇങ്ങനെ ചെയ്തതെന്ന് താങ്കൾ തന്നെ പറഞ്ഞല്ലോ, ഇത് നേതൃത്വത്തോട് ചോദിച്ച് അങ്ങനെയായിരുന്നു അനുമതി മേടിക്കേണ്ടത്. പക്ഷെ അവർ നേരിട്ട് ഇത്തരം ആളുകളെ സമീപിക്കുകയായിരുന്നു. രാഹുൽ ഗാന്ധിയെ കാണാൻ കഴിഞ്ഞില്ലയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ കാണാൻ കഴിഞ്ഞില്ലയോ എന്നുള്ളത് പാർട്ടിയുടെ ഇന്റേണൽ മാറ്റർ ആണ്. അത് പാർട്ടിക്കകത്ത് പറയേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യേണ്ട
പാർട്ടിക്കകത്ത് പറയേണ്ട, അത് ആരെ കാണാൻ പറ്റിയില്ല, ആ ഏത് നേതാവിനെ കാണാൻ പറ്റില്ല എന്നൊക്കെയുള്ള പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്. അത്തരം ഒരാൾ നേതാവിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് പാർട്ടി വിട്ടുപോകുക അല്ലെങ്കിൽ പാർട്ടി തീരുമാനത്തിനെതിരായ നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ശരിക്കും കെ വി തോമസ് മാഷെ പോലെയുള്ള സീനിയർ നേതാവിന് ഒരിക്കലും യോജിച്ച കാര്യമല്ല. സുരേഷ്, അദ്ദേഹം പറയുന്നത് അനുമതി നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ പുറത്താക്കും, സമ്മേളനത്തിന് പോയാൽ പുറത്താക്കുമെന്ന് നേതാക്കൾ അവിടെയും ഇവിടെയും പറയുന്നു. തന്നെ പോലെ ഒരു സീനിയർ നേതാവിനെ വിളിച്ച് എന്താണ് സാഹചര്യം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസാരം നടത്താൻ, നിർദ്ദേശം നൽകാൻ ആരും ശ്രമിച്ചില്ല. അവർ മാധ്യമങ്ങളോട് അവിടെയും ഇവിടെയും നിന്ന് കാര്യങ്ങൾ പറയുന്നതാണ് അദ്ദേഹം കേൾക്കുന്നത്. പുറത്താക്കുമെന്ന ഭീഷണി മാധ്യമങ്ങളിലൂടെയാണ് അദ്ദേഹം കേൾക്കുന്നത്. ഈ വിഷയത്തെ സംബന്ധിച്ച് ശ്രീ ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റിനെ സമീപിച്ചിരുന്നു. ഇങ്ങനെ പാർട്ടി കോൺഗ്രസിൽ, സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, എനിക്ക് പോകാൻ അനുമതി തരണമെന്ന് പറഞ്ഞപ്പോൾ കോൺഗ്രസ് അധ്യക്ഷ എന്ത് ചെയ്തു, കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അഭിപ്രായം തേടി. അഭിപ്രായം തേടിയപ്പോൾ സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നത് കേരളത്തിൽ അത് ഗുണം ചെയ്യില്ല, അതല്ലെങ്കിൽ കേരളത്തിൽ രക്തസാക്ഷികളുടെ മണ്ണാണ് കണ്ണൂര്, അവിടെ നടക്കുന്ന പാർട്ടി സി പി എമ്മിന്റെ മാമാങ്കം, പാർട്ടി കോൺഗ്രസിന്റെ മാമാങ്കത്തിൽ കോൺഗ്രസ്സുകാർ പോകേണ്ട കാര്യമില്ലെന്ന് കെ പി സിയുടെ അഭിപ്രായം കോൺഗ്രസ് പ്രസിഡന്റ് അറിയിച്ചപ്പോൾ പ്രസിഡന്റ് അത് അംഗീകരിച്ചു. അതനുസരിച്ച് ശശി തരൂരിന് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അദ്ദേഹം അതിൽ പിന്മാറി. തീർച്ചയായും ശശി തരൂരിനെ പോലെ തന്നെ ബാക്കി ഞാനടക്കമുള്ള, കെ വി തോമസ് അടക്കമുള്ള എല്ലാവർക്കും അത് ബാധകമാണ്. കാരണം എല്ലാവരോടും വിളിച്ച് സോണിയാഗാന്ധിക്ക് പോകരുതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ആ ഒരു നിലപാട് കെ പി സി എടുത്ത നിലപാടിനോട് ഒപ്പമാണ് അഖിലേന്ത്യാ കോൺഗ്രസ് നേർക്കുന്നത് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ കെ വി തോമസ് മാഷ് ഈ പറയുന്നതിന് യാതൊരു അടിസ്ഥാനവുമില്ല. അദ്ദേഹം അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തനമായി പാർട്ടി തുറന്നു എന്നാണ്. അദ്ദേഹത്തിന് അത് ബോധ്യമാകുന്നില്ല. അദ്ദേഹം പക്ഷേ ഇപ്പോൾ പറയുന്നത് ഞാൻ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് സംസ്കാരമാണ് എന്റേത്, ഞാൻ കോൺഗ്രസ്സുകാരനായി തന്നെ മരിക്കുമെന്ന് പറയുന്നു. പക്ഷേ മറുപക്ഷത്ത് കെ വി തോമസ് വഴിയാധാരമാകില്ല, അദ്ദേഹത്തിന് വാഗ്ദാനങ്ങളുമായി സി പി എം കാത്തിരിക്കുകയാണ്. കോൺഗ്രസ് തെറ്റുതിരുത്തണമെന്ന് കെ വി തോമസ് ഇപ്പോഴും പറയുന്നുണ്ട്, താൻ കോൺഗ്രസ്സുകാരനായി മരിക്കുമെന്നും പറയുന്നു. ഒരു പുനരാലോചന ഇക്കാര്യത്തിൽ ഇനി ഉണ്ടാകുമോ? കെ വി തോമസ് ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. സി പി എമ്മിന് സംഭവിച്ച അപജയമാണ്. ആരെ കിട്ടിയാലും കൂടെ കൂട്ടുക, അവർക്ക് സ്ഥാനങ്ങൾ നൽകുക, അവരെ എടുത്ത് ആദ്യം കുറെ നാളത്തേക്ക് തോളിൽ വെക്കുക, പിന്നെ അവരെ അതുപോലെ തന്നെ ചവിട്ടിത്തേക്കുക, കറിവേപ്പിലെപ്പോലെ എടുത്തു കളയുക എന്നുള്ളത് സി പി എമ്മിന്റെ തന്ത്രമായ നിലപാടാണ്. ഇത് തന്നെയാണ് ബി ജെ പിയും. ഇവർ രണ്ടുപേരും ചെയ്യുന്ന എന്താണ്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആളുകളെ പിടിക്കുക, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ആളുകളെ അടർത്തിയെടുക്കുക, ഇത് രണ്ടും ബി ജെ പി ദേശീയ തലത്തിലും കേരളത്തിലും അർത്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ആ കെണി സി പി എമ്മിലേക്ക് പോയവരുടെയൊക്കെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ശ്രീയാം ഫിലിപ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തോമസ് മാഷ് ആ കെണിയിൽ വീഴരുത്. അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിന് പാർട്ടി ചെയ്യാൻ കൊടുക്കാൻ കഴിയുന്ന എല്ലാ സ്ഥാനങ്ങളും അദ്ദേഹത്തിന് നൽകി, എല്ലാ പരിഗണനയും അദ്ദേഹത്തിന് നൽകി. തീർച്ചയായും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അച്ചടക്കമുള്ള പ്രവർത്തനം നിലകൊള്ളണമെന്നാണ് അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എനിക്ക് അഭ്യർത്ഥിക്കാണ്. ഓക്കെ, താങ്ക് യു. ശരി, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് ആണ് സംസാരിച്ചത്. അദ്ദേഹം കോൺഗ്രസിനൊപ്പം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇനി ഇക്കാര്യത്തിൽ ഒരു പുനരാലോചനയുണ്ടോ, ഏതെങ്കിലും തരത്തിൽ കെ വി തോമസിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമമുണ്ടോ എന്ന ചോദ്യങ്ങൾ